ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാട ഫ്രൈയുടെ റെസിപ്പിയുമായാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കാട കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മാഗി ക്യൂബ് ചെറിയ പീസ്, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായി മസാല തേച്ച് കൊടുക്കാം. കസൂരി മെത്തി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങയുടെ പകുതിയും കൂടി ചേർത്ത് നന്നായി മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇത് ഒരു മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനായി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഡെക്കറേഷന് വേണ്ടിയാണ്. കറിവേപ്പിലയും പച്ചമുളകും എടുത്തു മാറ്റിയതിന് ശേഷം അതിലേക്ക് കാട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെയൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടു ഭാഗവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇതുപോലെ മുഴുവൻ കാടയും ഫ്രൈ ചെയ്തെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.